മമ്മൂട്ടിയെ പോലീസ് വേഷത്തിൽ കാണാൻ കാത്തിരുന്ന ആരാധകർക്ക് ചെറിയ നിരാശ നൽകിയ വാർത്തയാണ് കഴിഞ്ഞ ദിവസം വന്നത്. ഇതിനു മുന്നോടിയായിട്ട് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും ഉണ്ട എന്ന ചിത്രത്തിന്റെ റിലീസ് ഒരാഴ്ച കൂടി വൈകിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ആരാധകർ നിരാശപ്പെടേണ്ട, ആരാധകർക്ക് മറ്റൊരു സമ്മാനവുമായിട്ട് എത്തിയിരിക്കുകയാണ് ഉണ്ടയുടെ ടീം. സിനിമ എത്തിയില്ലെങ്കിലും ചിത്രത്തിൽ നിന്നും കിട്ടില്ലെന്നൊരു ട്രെയിലറാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ജൂൺ 5-ന് 11 മണിക്ക് മമ്മൂട്ടിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ട്രെയിലർ എത്തിയിരിക്കുന്നത്. പതിവ് തെറ്റിക്കാതെ തന്നെ ഇത്തവണയും സോഷ്യൽ മീഡിയയിൽ സംഭവം കയറിയങ്ങ് വൈറലായി. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് എന്നിവിടങ്ങളിലെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടി പോകുന്ന പോലീസുകാരെയാണ് ട്രെയിലറിൽ കാണിച്ചിരിക്കുന്നത്. മൊത്തം 40 ദിവസത്തെ ഡ്യൂട്ടിയാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത്. കേരള പോലീസിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കാനുള്ള കടമയുമായിട്ടാണ് പോലീസുകാർ ഇവിടത്തേക്ക് പോകുന്നത്. മാവോയിസ്റ്റുകൾ വന്നാൽ പ്രതിരോധിക്കണമെന്ന നിർദ്ദേശവും മമ്മൂട്ടി നൽകുന്നുണ്ട്. കൊല്ലുക എന്നത് അവരുടെ ലക്ഷ്യം, മരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് തുടങ്ങി മാസ് ഡയലോഗുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ട്രെയിലറിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ചിത്രം ഇത്തവണ മലയാളക്കരയിൽ പുതിയ ഒരു ചരിത്രം എഴുതും എന്ന് തന്നെയാണ് തോന്നുന്നത്. പട്ടാള സിനിമകളിൽ കാണുന്ന യുദ്ധപ്രതീതി നിലനിർത്തിക്കൊണ്ടാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിന് പുറത്തുനിന്നുള്ള അന്യഭാഷാ താരങ്ങളും ട്രെയിലറിലുണ്ട്. ഒരു റിയലിസ്റ്റിക് മൂവി ആയിരിക്കും എന്നുള്ള എല്ലാ സൂചനയും ട്രെയിലർ നമുക്ക് തരുന്നുണ്ട്. അനുരാഗ കരിക്കൻ വെള്ളം എന്ന ചിത്രത്തിന് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഇത്. ചിത്രത്തിന് വേണ്ടി രചന നിർവഹിച്ചിരിക്കുന്നതും ഖാലിദ് റഹ്മാനാണ്. സബ് ഇൻസ്പെക്ടർ മണികണ്ഠൻ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത്. ആസിഫ് അലി, വിനയ് ഫോർട്ട്, ഷൈൻ ടോം ചാക്കോ, സുധീ കോപ്പ, ജേക്കബ് ഗ്രിഗറി, ദിലീഷ് പോത്തൻ, അലൻസിയർ തുടങ്ങിയ താരങ്ങളാണ് ചിത്രത്തിൽ അണിഞ്ഞിരിക്കുന്നത്. മലയാളത്തിലെ താരങ്ങൾക്ക് പുറമെ ബോളിവുഡിൽ നിന്നുള്ള താരങ്ങളും ചിത്രത്തിലുണ്ടാവും. എന്തായാലും മെഗാസ്റ്റാറിന്റെ പോലീസ് വേഷത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ.